നമ്മുടെ വിഷ്ണു ഇല്ലയോ, അവൻ ചാവാൻ പോവാന്ന്. എടാ അതൊന്നും എനിക്ക് അറിയത്തില്ല, മെസ്സേജ് ഒക്കെ അയച്ചു, ഒരു ലൊക്കേഷൻ ഒക്കെ അയച്ചു. എടാ വണ്ടി പോലും പോകത്തില്ല, ഏതോ കാട്ടിലാ കണ്ട. അവൻ പോയി ചാവട്ടെ, ഞാനങ്ങ് വരുന്നില്ല. എടാ ഇങ്ങോട്ട് വാടാ, ഒന്ന് കേറാ. അവൻ്റെ അമ്മൂമ്മയുടെ 5000 ലൈക്ക്. ഒരു മാസം കൂടെ കഴിഞ്ഞാലും ഞാൻ ആരായാൻ. ഇനി ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? യോ എന്ത് കൂടെ ഇത്? എടാ ഇത് എന്റെ പ്രബലം മാവാടാ, ഇറങ്ങണ ഇങ്ങോട്ട്. എന്തോ കേട്ടെ, മാങ്ങ പറിക്കുന്നത്. ഇങ്ങോട്ട് പോടാ. തുടങ്ങിട്ട് കുറെ നേരം ആയോ? കുറച്ചു നേരം ആയതേ ഉള്ളു. ഫസ്റ്റ് സീനൊക്കെ മിസ്സാക്കിയല്ലേ. മിസ്സോ ബ്രോ, ഇതൊക്കെ വലിയ ഒരു എന്റർടൈൻമെന്റ്. ഓടെ ഇടിച്ചത് എന്റെ പറമ്പ്, ഇവൻ ഇതേ കണ്ടോ തൂങ്ങിച്ചാവൻ. എന്താണോ നിന്റെ പ്രശ്നം? പ്രശ്നം അറിയോ? ഊണ് ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് കുട്ടിയിരുന്ന് ഡയലോഗ് പഠിച്ചെങ്കിൽ തെറ്റായി അത് കറക്റ്റായിട്ട് പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ തെറിവിളി കേട്ടി നാടമില്ലാത്ത സൊസൈറ്റിയിൽ ഇറങ്ങി റോഡിലിറങ്ങി കമ്പും പറിച്ച് പോയി തുള്ളി ഡ്രൈവറിന്റെ വക തള്ളക്കി വിളി വേറെ ഇതെല്ലാം സഹിച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്തെടുത്തിട്ട് അത് 100K ലൈക്ക് വാങ്ങി. നിനക്കറിയോ, 2 മാസം കഴിഞ്ഞില്ല ഞാനിപ്പോ ഒരു 10 രൂപയെല്ലാം പോയി. കഷ്ടപ്പെട്ട അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാച്ചി നെറ്റും ചെയ്ത് വല്ല പബ്ജി കളിച്ചത് ഞാനിപ്പോ ഒരു പ്രോ പ്ലെയർ ആയാലാണോ പട്ടി. എടാ ഫോൺ ഇല്ലാതെ, ഫേസ്ബുക്ക് ഇല്ലാതെ, ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ, എന്തിന് റേഷൻ കാർഡ് പോലും പേരില്ലാത്ത എത്ര പിള്ളേരോട് ജീവിക്കുന്നടാ. എന്നിട്ട് നിനക്കെന്തോ ഇത്ര സുഖേട്. നിനക്കെന്താ അവനെങ്ങനെയാ ഓടിപ്പടക്ക്? ഞാൻ എന്തിനും ഈ മണ്ണൊക്കെ ചാടി ഓടി വന്നു. എനിക്കൊരു ടിക്കൊക്കെ ഈ വീഡിയോ എടുത്തിടാനില്ലേ? എടാ കൊലപാതകത്തിന് സമാധാനം പറയണോടാ. അവൻ ചത്ത നിനക്കെന്താ? ഞാൻ ഇവൻ തോന്നിപ്പോളും പോ, നീ ചാറ നീ. സ്വന്തം അച്ഛനും അമ്മയും പറ്റി ഒന്ന് ഓർക്കടാ. എനിക്കിനി അവരുടെ മുഖത്ത് നോക്കാൻ വയ്യ. ഞാൻ ഇനി എങ്ങനെ നോക്കണം അവരുടെ മുഖത്ത്? അയ്യോ, നീ ഒന്ന് അച്ഛനെ വിളിച്ചേ. എടാ വിളിയടാ അങ്ങോട്ട്. പറഞ്ഞു വെക്കലോടാണ് ഇപ്പൊ ചാറായിട്ട്. നീ കേട്ടോ, അവൻ ചാടിയില്ല നീ ചാവും. ഇറങ്ങണ താഴെ എറിഞ്ഞാൻ താഴെ ഇറങ്ങാൻ. അവൻ തൂങ്ങിച്ചാകും അതോ ചില്ലയൊടിഞ്ഞ് താഴെ വീഴുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.